ഹലോ, വെൽക്കം ബാക്ക്. ഒരടിപൊളി ചോക്കോ വാൽനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇനി ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കണമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. കേക്കിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും അതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വാൽനട്ടാണെന്ന്. ഞാനിവിടെ ഒരു 100 ഗ്രാം വാൽനട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാൽനട്ട് ഇവിടെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് കേക്കിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൊക്കോ പൗഡറിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ മൈദയുടെ അളവിലും മാറ്റം വരുത്തേണ്ടി വരും. ടോട്ടൽ 1/2 കപ്പ് പൗഡറാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 4 മുട്ട യൂസ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ടോട്ടൽ 1/2 കപ്പ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തത്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 4 മുട്ടയും ഇപ്പം ഇവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ബീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. പിന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആവുന്നത് വരെ നമുക്ക് നല്ല പോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 10 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ ബാറ്ററി പൊങ്ങി വന്നത് പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്കിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോഫിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോഫി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഞാനിവിടെ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ എഗ് ബാറ്റർ നല്ല പോലെ ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്പാച്ചില് യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. കേക്ക് ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാൽനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഓവനോ അല്ലെങ്കിൽ കേക്ക് ടീനോ ഒന്നും തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ അരിപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പാത്രം നല്ല പോലെ ചൂടായതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പാത്രത്തിൻ്റെ അടപ്പിലുള്ള ഹോള് ഞാനൊരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കേക്കിലൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
കേക്ക് ഇപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. ഒരു പീസ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.